അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കാസർഗോഡ് തന്നെയുള്ളത് ദേളിയിൽ സഅദിയ ക്യാമ്പസിലാണുള്ളത്, ഭംഗിയുള്ള സഅദിയയുടെ ക്യാമ്പസിലുള്ളത്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് കറാമത്തുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. നൂറുൽ ഉലമ എം എ ഉസ്താദ് അവരുടെ കറാമത്ത് ഇൻഷാല്ലാ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യാം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സഅദിയ ക്യാമ്പസിനകത്താണ് മഹാനവറുകളുടെ മഖാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഓരോരുത്തർ പങ്കുവച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംസാരിക്കാൻ കഴിവില്ലാത്തവർ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ കറാമത്തുകളൊക്കെ മഹാനവറുകളുടെ ഇപ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പലരും ജീവിതകാലത്ത് തന്നെ സംസ്ഥയിലെ പിന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ശില്പിയായിരുന്ന മഹാനവറുകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാനവറുകളുടെ ഒരുപാട് കിതാബുകളും ഗ്രന്ഥങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട്, ഇന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേക ജീവിതകാലത്ത് തന്നെ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു മഹാനവറുകളുടെ. മഖാം സ്ഥിതി ചെയ്യുന്നത് സഅദിയ ക്യാമ്പസിനകത്താണ്. നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയായ ക്യാമ്പസാണ് സഅദിയയുടെ ക്യാമ്പസ്. ഏതായാലും കാസർഗോഡ് വരുന്നവരൊക്കെ ദേളിയിൽ പോയി സഅദിയ ക്യാമ്പസിനകത്ത് കിടക്കുന്ന മഹാനവറുകളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർ അനുഭവങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സംസാരിക്കാൻ കഴിവില്ലാത്തവന് അവിടെ വെച്ചിട്ട് അവിടെ സ്വരാത്തിൽ പങ്കെടുക്കുകയോ എന്തോ ചെയ്ത് അവിടുന്ന് സംസാരിച്ച് പോവുകയൊക്കെ ചെയ്ത് ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ദേളിയിൽ പോകുന്ന സമയത്ത് മഹാനവറുകളെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സഅദിയയുടെ ഭംഗി ഒന്ന് ആസ്വദിക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇൻഷാല്ലാ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.